കോളവും തീരവും ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് നാരങ്ങ അച്ചാറ് തയ്യാറാക്കി എടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആവുകയും ചെയ്യും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ അരിഞ്ഞു വയ്ക്കാം അതാ ഞാൻ ഈ ഒരു വലിപ്പത്തിനാണ് അരിഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് നിങ്ങൾക്ക് അരിഞ്ഞു വയ്ക്കാം അപ്പോൾ നല്ല പഴുത്ത നാരങ്ങ നോക്കിയെടുത്താൽ നന്നായിരിക്കും നല്ല നീരുള്ള ടൈപ്പ് ഞാനതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലികളാണ് ഇട്ട് കൊടുക്കുന്നത് നാരങ്ങ അച്ചാറിനെന്നല്ല ഏതച്ചാറിനായാലും വെളുത്തുള്ളി എന്തോരം ഇട്ടാലും അത്രയും ടേസ്റ്റാണ് അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂൺ മുതൽ ഒരു അര സ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് പിന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നാരങ്ങ നന്നായിട്ട് തിരുമ്മിയെടുക്കാം നാരങ്ങ അച്ചാർ നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാം ഇത് ഏറ്റവും എളുപ്പത്തിനുള്ള ഒരു മെത്തേഡാണ് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റണം ഇതിപ്പോൾ നേരെ കുക്കറിലേക്ക് ഇട്ട് ചെയ്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോ പിടിക്കുമ്പോൾ ഇതിൻ്റെ അകം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടെന്നേ ഉള്ളൂ ഇനി ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് തീരെ ചെറിയൊരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു 4 വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കായോ ഉലുവയും പൊടിച്ച് വറുത്ത് വെച്ചതാണ് പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേപ്പിലയുണ്ട് വെളുത്തുള്ളി രണ്ടാക്കി അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ കായോ ഉലുവയും നല്ലെണ്ണയിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ അച്ചാറുകളൊക്കെ ചെയ്യുമ്പോൾ നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ നല്ലെണ്ണ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് അച്ചാറ് റെഡിയാക്കാം നമ്മുടെ കുക്കർ 4 വിസിലടിച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇടാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് കുറച്ച് സമയം ആ പച്ചപ്പെല്ലാം മാറണവരെ മൂപ്പിച്ചെടുക്കണം അപ്പം വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് പച്ചമുളകും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ അച്ചാറിന് എത്രത്തോളം എരിവ് ആവശ്യമുണ്ടോ അത്ര ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആദ്യം ഒരു സ്പൂൺ മുളക് പൊടിയും നമ്മൾ ഇട്ടിട്ടുണ്ട് അത് മറന്നു പോകരുത് അപ്പോൾ എന്തോരം എരിവ് ഉണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിക്ക് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ അതല്ല ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കി ഇട്ട് കൊടുത്താലും നല്ലതാണ് മുളക് പൊടി നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചപ്പെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അച്ചാറിൻ്റെ പാകത്തിനുള്ള ഗ്രേവി ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് ഒഴിക്കുമ്പോൾ ഇത് ഇച്ചിരി വെള്ളം കൂടുതൽ പോലെ തോന്നും പക്ഷേ 2 തിള തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് കുറുകും പിന്നെ ലാസ്റ്റ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം വേറെ ചേർത്ത് കൊടുക്കേണ്ടിയും വരും അപ്പൊ ഇതിന് പാകത്തിനുള്ള വെള്ളം ഇപ്പൊ ഉണ്ട് ഇതൊന്ന് തിളക്കട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു 2 സ്പൂൺ മുതൽ 3 സ്പൂൺ വരെ വിനാഗിരി ഒഴിക്കാം അത്രയും കൂടി ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് ഈ അച്ചാറിന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയും കായവും ചേർത്ത് കൊടുക്കണം
ഇപ്പൊ കണ്ടോ അച്ചാറ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം എല്ലാം നല്ല കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട്. ഇപ്പൊ ഇത് എന്റെ കൺസിസ്റ്റൻസി ഇത് പാകാണ്. ഇനി ഇത് ഇരിക്കും തോറും ചിലപ്പോ ഒന്നും കൂടി വറ്റി വരും. അങ്ങനെയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ എല്ലാം മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഉപ്പിന് കുറവുണ്ടാവും. അച്ചാറായതുകൊണ്ട് ഉപ്പ് നന്നായിട്ട് വേണം. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പൊ ഞാനിത് വേറൊരു പഴയ അച്ചാറിന് നമ്മൾ നാരങ്ങ അരിഞ്ഞു വെച്ചാൽ അതൊരു പഴയ പാത്രമാണ്, അതിലേക്ക് മാറ്റാണ്. കാരണം പുതിയ പാത്രങ്ങളിൽ അച്ചാറ് ഇട്ട് വെച്ചിരുന്ന തണുക്കണ വരെയും വെച്ചിരുന്ന ആ പാത്രം ചീത്തയായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് തണുക്കുന്ന വരെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എന്റെ ചീനച്ചട്ടിയുടെ ഇവിടെ ഒരു വട്ടത്തിൽ ഒരു അടയാളം വന്നിട്ടുണ്ട്. അത് ഈ പുളിപ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇരുന്ന നമ്മളെ പാത്രങ്ങൾ അങ്ങനെയാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും പഴയ പാത്രങ്ങളിലേക്ക് ഇത് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാറ്. വളരെ ഈസി അല്ലേ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരാം.